മഞ്ഞ് പെയ്യുമ്പോൾ രചന അമ്മു സന്തോഷ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. എനിക്ക് ഡിവോഴ്സ് വേണം. ഇനി ഒരു നിമിഷം നിങ്ങളെ കൂടെ ജീവിക്കാൻ എന്നെ കിട്ടൂല. മനു പെട്ടെന്ന് തിരിഞ്ഞ് ഷെൽഫിൽ തിരിയുന്ന കണ്ട് അഞ്ജലി അവനെ തനിക്ക് അഭിമുഖമായി നിർത്തി. എന്തെന്നാ അവിടെ നോക്കുന്നത്? നീ ചോദിച്ച സാധനം ഇവിടെ എവിടെയോ വെച്ചായിരുന്നു. എന്തോന്ന്? എടി ഡിവോഴ്സ്, ഡിവോഴ്സ്! അവൾ അവന്റെ നെഞ്ചിൽ ഒറ്റ ഇടിയിടിച്ചു. അമ്മോ, എടി സത്യത്തിൽ ഞാനല്ലേ അത് ചോദിക്കേണ്ടത്? എന്ത് ഇടിയാണ് പെണ്ണെ ഓരോ ദിവസം ഞാൻ കൊള്ളുന്നത്. അത് കയ്യിലിരിപ്പിന്റെ അല്ലേ? നോക്ക്, ഇപ്പൊ എനിക്ക് താലിമാല മാത്രമേ ഉള്ളൂ. ഈ ഒരു മാലയിട്ട് ഞാൻ എന്റെ അനുജന്റെ കല്യാണ നിശ്ചയത്തിന് എങ്ങനെ പോവും? അവർ ചോദിക്കില്ലേ സ്വർണ അല്ല എവിടെയെന്ന്? എല്ലാം നിങ്ങൾ കൊണ്ടുപോയി പണയം വെച്ചിരിക്കുന്ന ഞാൻ എങ്ങനെയാ പറയാ? ദൈവമേ, എനിക്ക് മടുത്തു ഇങ്ങനെ. അച്ചോടാ, എന്റെ കൊച്ചിന് എന്നെ മടുത്തു തുടങ്ങിയോ? സാറില്ല അടി, നമുക്ക് വഴിയുണ്ടാക്കാന്ന്. അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് ചേർത്ത് അടുപ്പിച്ചു. ഞാൻ കൊല്ലോട്ടോ, എനിക്ക് ഒരു മാലയെങ്കിലും എടുത്ത് തരാന്ന് പറഞ്ഞിട്ട്? അവളവനെ തള്ളിമാറ്റി ചോദിച്ചു. അത്രയേ ഉള്ളൂ, നാളെ നീ മാലയിട്ടുകൊണ്ട് പോകും, എന്റെ വാക്കാണ്. പുച്ഛിച്ചോ പുച്ഛിച്ചോ, മാല കൊണ്ട് വരുമ്പോഴും വേണം ഈ പുച്ഛം. നീ നോക്കിക്കോ, നീ നാളെ ഒരു നെക്ലേസ് ഇട്ടോണ്ടാണ് പോവുക, അല്ലെങ്കിൽ എന്റെ പേര് മാറ്റിക്കോ. അതല്ലേ ഞാൻ പലതവണ മാറ്റി. അവൾ പിറുപിറുത്തു. അത് ഞാൻ ഇടക്കിടക്ക് കേൾക്കാറുണ്ട്. എടി, നിനക്ക് എവിടുന്ന് കിട്ടും ഇത്രയും സ്നേഹമുള്ളൊരു ഭർത്താവിനെ? ക്യാഷ് ഇച്ചിരി കുറഞ്ഞാലെന്താ, പൊന്നുപോലല്ലേ നോക്കുന്നേ. ഓരോ ആണുങ്ങളെ കാണണം കൊതി തോന്നും, എന്തോരം സെറ്റപ്പാ. ഓ പിന്നെ, താലി കെട്ടിയ പെണ്ണിനെ പോറ്റാൻ ലോൺ എടുക്കേണ്ട ഗതികേടുള്ള മനുഷ്യനാ, അപ്പോഴാ സെറ്റപ്പ്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ, എന്റെ കഴുത്തിലിടാനൊരു മാല, അത് കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികയില്ല. നോക്കിക്കോ. ഏറ്റു കടും പച്ച പട്ടുസാരി ഉടുത്ത് തലനിറയെ പൂവ് വെച്ച് അവൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവൻ കണ്ണിമോയ്ക്കാതെ നോക്കിയിരുന്നു പോയി. വാവ്, അപ്സരസ്! അവൻ ആ ചുണ്ടിലൊന്ന് തൊട്ടു, ഒറ്റ തട്ടുകൊടുത്തു അഞ്ജലി. കുന്തം, എന്റെ മാല എടുക്ക്. അവൾ കൈനീട്ടി. നീ ഒട്ടു റൊമാൻറ്റിക് അല്ല കേട്ടോ അച്ഛേ. ദേ മാല. ഇതേ ഈ മാല. അവൾ തിരിച്ചു മറിച്ചു നോക്കി. വല്ലടത്തുനിന്ന് മോഷ്ടിച്ചോണ്ട് വന്നാണോ മനുഷ്യ? ദേ പിന്നെയും പുച്ഛം. എടി, ഇത് നമ്മുടെ സഹീറിന്റെ ഫാൻസി കടയിൽ നിന്ന് കടം പറഞ്ഞ് എടുത്തോണ്ട് വന്ന 450 രൂപ. എനിക്കൊന്നും വേണ്ട, കൊണ്ടുപോ. അവളത് നീട്ടി. എന്റെ പൊന്നല്ലേ, നോക്ക്, ഇത് കണ്ടാൽ ആരെങ്കിലും പറയോ സ്വർണമാല അല്ലെന്ന്? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് പ്ലീസ്. ചേട്ടന്റെ കയ്യിൽ കാശില്ലായിട്ടല്ലേ? നോക്കിക്കോ, ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല, അവിടെ തന്നെ നിൽക്കാൻ പോവാ. അവളൊരു നുള്ളു വെച്ചു കൊടുത്തു. അച്ഛനെയും അമ്മയും ബന്ധുക്കളെയും ഒക്കെ കണ്ട സന്തോഷത്തിൽ അവൾ ഓടി നടക്കുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ അവൾ തന്റെ പങ്കാളിയാവേണ്ട ഒരു പെണ്ണല്ല എന്ന് അവന് തോന്നും. താനൊരു പരാജയപ്പെട്ടവനാണ്, എന്തു ചെയ്താലും അതിലൊരു തോൽവി ഉണ്ടാവും. അത് എന്താണെന്ന് അവൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്. ദൈവം മറുപടിയൊന്നും കൊടുക്കാറില്ലെങ്കിലും. ഇതേതാ പുതിയത്? ചടങ്ങൊക്കെ കഴിഞ്ഞ് അവര് മാത്രമായപ്പോൾ അമ്മ അവിടെ മാലിൽ തൊട്ട് ചോദിച്ചു. പിന്നെ പുതിയത്? ആ ബാങ്ക് മാനേജറെ ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. ആ വീടും ഇങ്ങനെയാണെങ്കിൽ ഉടനെ ബാങ്ക് കൊണ്ടുപോകും. കച്ചവടമൊക്കെ നഷ്ടായില്ലേ മനു? ഇനി വേറെന്തെങ്കിലും നോക്ക്. അച്ഛൻ പറഞ്ഞത് കേട്ട് മനു തലതാഴ്ത്തി നിൽക്കുന്ന കണ്ടപ്പോൾ അഞ്ജലിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ഇവള് കുറച്ചുനാൾ ഇവിടെ നിൽക്കട്ടെ, കടങ്ങളൊക്കെ തീർത്തിട്ട് വന്ന് വിളിക്ക്. ഇനി അവിടെ പട്ടിണിയാണോന്ന് ആർക്കറിയാം. അച്ഛാ മതി, അഞ്ജലി പെട്ടെന്ന് പറഞ്ഞു. നീ ഇവിടെ നിൽക്ക്, ഇനി ഉടനെ അങ്ങോട്ട് പോകണ്ട, അപ്പോഴേ അവൻ പഠിക്കൂ. അമ്മയാണത് പറഞ്ഞത്. അങ്ങനെ ആയിക്കോട്ടെ, ശരിയെന്നാ, മനു പെട്ടെന്ന് തന്നെ പറഞ്ഞു. പിന്നെ വിളറി ചിരിച്ചുകൊണ്ട് അവളെ ഒന്ന് നോക്കി, തിരിഞ്ഞു പെട്ടെന്ന് മുന്നോട്ട് നടന്നു. മനുവേട്ടനൊന്ന് നിന്നേ. അവൾ ഓടി വന്ന കൈ പിടിച്ചു. അച്ഛനോടും അമ്മയോടും ഒരു 100 വട്ടം ഞാൻ പറഞ്ഞു എനിക്കൊരു ജോലി കിട്ടിയിട്ട് മതി കല്യാണം. കേട്ടില്ല? ഇത് ഞാൻ കണ്ടുപിടിച്ച ബന്ധമല്ല, നിങ്ങൾ ആലോചിച്ച് നടത്തി തന്നതാണ്. അതെ, ഞങ്ങൾക്കൊരു തെറ്റുപറ്റി, അതല്ലേ തിരുത്തുന്നതും. വേണ്ടാത്ത വേണ്ട എന്ന് വെക്കണം, അമ്മ വാശിയോടെ പറഞ്ഞു. അങ്ങനെ തോന്നുമ്പോ വേണ്ടെന്ന് വെക്കാൻ എന്റെ മനുവേട്ടൻ എന്താ പൊട്ടിയ കളിപ്പാട്ടം മറ്റോ ആണോ അമ്മേ? എന്ത് കുറവുണ്ടായാലും ഒന്ന് ചായ, പിന്നെ സ്നേഹിച്ചു തുടങ്ങിയ പിന്നെ അതൊന്നും കാണാൻ പറ്റൂല. അല്ലെങ്കിലും ആ കുറവൊന്നും എനിക്ക് കാണണ്ട, അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് എന്റെ മനുവേട്ടനെ. ഉപേക്ഷിക്കാൻ പോയിട്ട് ഒരു ദിവസം എനിക്ക് കാണാതിരിക്കാൻ കഴിയില്ല. മനു സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. അവൾ ഒരിക്കൽ പോലും അത്രമേൽ വികാരാധീനയായി അവൻ കണ്ടിട്ടില്ല. സദാ കുസൃതിയും തമാശയും അടികൂടലും അങ്ങനെയൊക്കെ ആയിരുന്നു ഇതുവരെ. ഈ 2 വർഷത്തിനിടയ്ക്ക് എന്റെ കണ്ണ് നിറച്ചിട്ടില്ല, സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നല്ല, പക്ഷെ എന്നെ വേദനിപ്പിച്ചിട്ടില്ല, എന്നെ ജീവനാ അല്ലേ മനുവട്ട? അവൾ കണ്ണുനീരോടെ ചോദിച്ചു, പിന്നെ മുഖം തുടച്ച് തുടർന്നു. അങ്ങനെ ഒരാളെ വിട്ടിട്ട് ഇവിടെ നിന്ന് എനിക്ക് സന്തോഷം കിട്ടുമോ? ദൈവം എന്നോട് ക്ഷമിക്കോ, ഞങ്ങൾക്കൊരു നല്ല കാലം വരും, അന്ന് മാത്രമേ ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വരും. മോളെ, നിന്റെ നന്മക്കല്ലേ അച്ഛനും അമ്മയും. അമ്മ അവളുടെ കയ്യിൽ പിടിച്ചു. ഭർത്താവില്ലാതെ എന്ത് നന്മയാ അമ്മേ ഒരു ഭാര്യയ്ക്കുള്ളത്? പിന്നെ എന്ത് കിട്ടിയിട്ടെന്താ?
ഒരു ഭാര്യയ്ക്ക് സഹിക്കാനാവില്ല അമ്മേ സ്വന്തം ഭർത്താവ് മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കുന്നത്. അതിന് സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും മുന്നിലാണെങ്കിൽ പോലും. അവൾ അവന്റെ കയ്യും പിടിച്ചിറങ്ങി നടന്നു. രാത്രി മനു അവളുടെ അഴിഞ്ഞുലഞ്ഞ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ടിരുന്നു. അച്ഛനങ്ങനെ പറഞ്ഞപ്പോ എന്താ എന്നെ വിട്ടിട്ട് പോകാൻ പോയേ? അവൾ ചോദിച്ചു. ശരിക്കും ഞാൻ നിന്നെ അർഹിക്കുന്നില്ല, എനിക്ക് അതിനുള്ള യോഗ്യതയില്ല. അവന്റെ തൊണ്ടയിടറി. ഇന്ന് ഏത് സീരിയലാ കണ്ടേ? അവൾ കുസൃതിയിൽ ചോദിച്ചു. പോടിക്കോരങ്ങേ. അവൾ അവനെ കെട്ടിപ്പുണർന്നു. അവൾ മുഖമുയർത്തി ആ കണ്ണിൽ നോക്കി. മനുവേട്ടാ, പ്രീതിച്ചിയുടെ കമ്പ്യൂട്ടർ സെന്ററിൽ ഒരാളെ വേണം. മാസം 8000 രൂപ കിട്ടും. ഞാൻ പോവാ അടുത്ത മാസം മുതല്. വേണ്ട ഉച്ച, അവൻ സങ്കടത്തോടെ പറഞ്ഞു. വേണം, ലോൺ അടയ്ക്കാൻ കിട്ടുംന്ന്. പിന്നെ നമുക്ക് ചെറിയൊരു കച്ചവടം മതി മനുവേട്ടാ, കൊച്ചുകൊച്ചു സാധനങ്ങളുടെ, അത് മതി. നമ്മുടെ സങ്കടങ്ങളെല്ലാം മാറും. പണയം വെച്ചത് വേണമെങ്കിൽ നമുക്ക് എടുത്ത് വിൽക്കാം. കുറച്ചുകൂടി കാശ് കിട്ടും, അപ്പോ സ്വന്തമായി കട നടത്താനാവും. ബാക്കിയുള്ള ലോണും അടങ്ങി തീരും. നീ മിണ്ടാതിരിക്ക്. അവനൊരു കരച്ചിൽ വന്ന് മുട്ടി നെഞ്ചിൽ. ഒന്നും പറയാൻ വയ്യ. ഞാൻ വെറുതെ വഴക്കുണ്ടാക്കുന്നതല്ലേ? എന്റെ ഈ പൊന്നിനേക്ക വലുതാണോ എനിക്ക് ഈ ആഭരണങ്ങളൊക്കെ? നെഞ്ചിൽ ചേർന്ന് കിടന്ന അവളുടെ മുഖത്തിന് പൂർണ്ണ ചന്ദ്രന്റെ ശോഭയുണ്ടായിരുന്നു. ആ കണ്ണുകൾക്ക് നക്ഷത്ര തിളക്കവും. മനു അവളുടെ നെറുകിൽ ചുണ്ടമർത്തി. പിന്നെ അവളുടെ ഉടലിനെ തന്റെ ഉടൽ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. ഉള്ളിൽ മഞ്ഞ് പെയ്യുന്ന പോലെ, അല്ല, മഞ്ഞ് പെയ്യുക തന്നെയാണ് ഉടലിലും ഉയിരിലും.